Water authority, pipe putti, Kudivalam Padavan Turing, Divasangalitum, Kanda Bavan Nadikate, Adakar, Koilandia Dana Samstana Badil, Mukkam Police Station, Agastimurki Medil, Dand Selangalan, Pipe putti, Idore, Irekankin Litter, Kudivalaman, Padavanad. Jealous Rosa Sugal Sam Trichikan, Samstan Sarkar Prakavicha, Telidi Rodugum, Navagaralam Padadiki, Shuddajalam, Roda Rigile, Ovachalugalude Uriki, Pindune or Pichiriki and Jala Dorti and E. Kaichakanumbo, Ningal Kadi Angel, Ningal Kateti. Kadutta Venadil, Kudivala Chaman Eredon Kudmangal, Vitranchi and Sudha Jalaman, Roda Rigile, Ovujalugulude, Adigradude, Anastamulam, Uriki Kalayanud, Mukkatinum, Agastimurikimudil, Dandatan, Pipuputti, Kudivalam, Ovujalude, Urugudud, Pipuputti, Kudivalam, Padavantodangit, Masamuna Angulum, Adigrad is Kandabava, Nadikunilla, Jala Authority, Assistant Engineer Ulpadevare, Fonil Bandaput, Paladavana, Paradi Barnangil, Nadabadi, Undaila. എടവണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണ പ്രവൃത്തിക്കിടെയാണ് അഗസ്റ്റിൻ മുഴിയിലും മുക്കം പോലീസ് സ്റ്റേഷന് മുമ്പിലും ജലഅതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയത് മുക്കം പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇതിനു മുമ്പും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിരുന്നു വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് അധികൃതർ അന്ന് അറ്റകുറ്റപ്പണി നടത്തിയത് ഇതിന് സമീപത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും പൈപ്പ് പൊട്ടിയത് അഗസ്റ്റിൻ മുഴിയിൽ മത്സ്യ മാർക്കറ്റിന് സമീപത്താണ് പൈപ്പ് പൊട്ടിയത് രണ്ടിടത്തും ഓവചാലിലൂടെ ഒഴുകുന്ന വെള്ളം ഇരുവഴിഞ്ഞു പുഴയിലേക്ക് തന്നെയെത്തും ഈ വെള്ളം പുഴയിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് വീണ്ടും പൊട്ടിയ ഭാഗത്തുകൂടി ഒഴുക്കിവിടും മാത്രമല്ല ഈ രണ്ടിടങ്ങളിലും അറ്റകുറ്റപ്പണികൾ എടുക്കണമെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് ടാറിംഗ് നടത്തിയ റോഡുകൾ കുത്തിപ്പൊളിക്കേണ്ടിയും വരും റോഡിൽ രണ്ടാംഘട്ട ടാറിംഗ് നടത്തുന്നതിന് മുമ്പ് പഴകിയ പൈപ്പുകൾ മാറ്റിയില്ലെങ്കിൽ കോടികൾ മുടക്കി നവീകരിക്കുന്ന റോഡുകൾ പ്രവർത്തിച്ച ശേഷം കുത്തിപ്പൊളിക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു പൈപ്പ് പൊട്ടി വെള്ളം ചോർന്നാൽ റോഡിന്റെ സുരക്ഷയെ സാരമായി ബാധിക്കുമെന്നും ഇവർ പറയുന്നു അത്യാധുനിക സംവിധാനങ്ങളുള്ള വലിയ ഭാരമുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചാണ് റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് ഈ സമയം റോഡിനടിയിൽ പഴക്കമുള്ള പൈപ്പുകൾ പൊട്ടാനുള്ള സാധ്യതയും ഏറെയാണെന്നും ആശങ്ക ഉയർത്തുന്നുണ്ട് പൈപ്പ് പൊട്ടുന്നത് നിത്യ സംഭവമായതോടെ ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കുടിവെള്ളമില്ലെന്നും പരാതിയുണ്ട് പൈപ്പ് പൊട്ടുന്നതോടെ വെള്ളത്തിന്റെ സമ്മർദ്ദം കുറയുന്നതാണ് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്താതിരിക്കാൻ കാരണം ചോർച്ച അടയ്ക്കുന്നതിലെ കാലതാമസം ഇവർക്ക് ഇരട്ടി ദുരിതമാണ് സമ്മാനിക്കുന്നത് ഈ നാട് കുടിവെള്ള ക്ഷാമത്തിൽ മുട്ടി നിൽക്കുന്ന ഈ അവസ്ഥയിലേക്ക് ഒന്നര മാസമായി ഈ വെള്ളം ഞാൻ റോഡും കൂടെ പിന്നെ ഒലിച്ചു പോവാണ് ചെയ്യുന്നത് ഇത് നമ്മൾ പല ആളുകളോടും പരാതി പറഞ്ഞിട്ടും ഇതുവരെ ഇതൊരു തീരുമാനമായിട്ടില്ല ഇവിടുത്തെ കൗൺസിലർ അതുപോലെ തന്നെ മറ്റാളുകളും ഒക്കെ നമ്മൾ പരാതി പറയുകയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്ര ആളുകൾ ഇതിൻ്റെ വിഷനും കാര്യങ്ങളൊക്കെ ഇത് വേണ്ടപ്പെട്ട അധികാരികളുടെ മുന്നിലെത്തിച്ചെങ്കിലും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് മാസം ഒന്ന് കഴിഞ്ഞെങ്കിലും പരസ്പരം പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ജല അതോറിറ്റി അധികൃതരും റോഡ് നവീകരണ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരും എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണ പ്രവൃത്തിക്കിടെയാണ് പൈപ്പ് പൊട്ടിയതെന്നും അതിനാൽ അറ്റകുറ്റപ്പണികൾ കരാറുകാരൻ തന്നെ സ്വന്തം ചെലവിൽ നടത്തണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം എന്നാൽ പൈപ്പ് മാറ്റി സ്ഥാപിക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണെന്നും പൊട്ടിയ പൈപ്പുകൾ നന്നാക്കാൻ കരാറിൽ വ്യവസ്ഥയില്ലെന്നും കരാറുകാരും പറയുന്നു ഇരുകൂട്ടരും പരസ്പരം പഴിചാരി രക്ഷപ്പെടുമ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് സാധാരണ ജനങ്ങൾ തന്നെയാണ് ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്താ